നമസ്കാരം, ഞാൻ ഡോക്ടർ ശ്രീ പാർവതി. കാൽഷ്യം ശരീരത്തിന് എത്രത്തോളം പ്രധാനമാണ്? എന്തുകൊണ്ടാണ് കാൽഷ്യം ശരീരത്തിൽ കുറവ് വരുന്നത്? കാൽഷ്യത്തിൻ്റെ കുറവ് ശരീരത്തിൽ വരുമ്പോൾ സ്വയം അതിൻ്റെ ലക്ഷണങ്ങൾ നമുക്ക് എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? കാൽഷ്യം എങ്ങനെ കഴിക്കണം? പാലിൽ അടങ്ങിയിരിക്കുന്നതിലും കൂടുതൽ കാൽസ്യം ഏതൊക്കെ വെജിറ്റേറിയൻ ഫുഡ്സിൽ അടങ്ങിയിട്ടുണ്ട്? പ്രധാനപ്പെട്ട 4 ഫുഡ്സ് ഏതൊക്കെയാണ് എന്നതിനെക്കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നോക്കാം. കാൽഷ്യം എന്ന് പറയുന്നത് എല്ലുകൾക്കും പല്ലുകൾക്കും ഹൃദയത്തിനും മസിൽസിനും നേഴ്സിനും എല്ലാത്തിനും പ്രധാനപ്പെട്ട ഒരു മിനറലാണ്. എപ്പോഴൊക്കെ കാൽഷ്യം ശരീരത്തിൽ കുറവാണോ ഈ ഓർഗൻസിനെല്ലാം തന്നെ അത് അഫക്റ്റ് ചെയ്യും. ശരീരത്തിലെ 99% കാൽഷ്യവും ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് എല്ലുകളിലാണ്. എന്നാൽ ഒരുപാട് കാലം ശരീരത്തിൽ കാൽഷ്യം കുറഞ്ഞിരുന്നാൽ എല്ലുകളിലും പല്ലുകളിലും ഒക്കെ ഡെപ്പോസിറ്റ് ആയിട്ടുള്ള കാൽഷ്യം ശരീരം വലിച്ചെടുക്കും. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങളാണ് നടുവുവേദന, പ്രത്യേകിച്ച് ലോവർ ബാക്ക് പെയിൻ. ജോയിൻസിലെല്ലാം വേദനയായിരിക്കും, ജോയിൻസിലെല്ലാം ക്രാക്കിംഗ് സൗണ്ട് കേൾക്കാം, എല്ലുകൾക്ക് ബലക്കുറവ് അനുഭവപ്പെടാം. ഇങ്ങനെയൊക്കെ വരുമ്പോൾ പെട്ടെന്ന് എല്ലുകൾക്ക് പൊട്ടൽ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. പല്ലുകളിൽ പോട് വരാം, പല്ലുകൾ പെട്ടെന്ന് കേടാവാം. ഇതെല്ലാം ശരീരത്തിന് കാൽഷ്യം വേണം എന്ന് സൂചിപ്പിക്കുന്ന വളരെ കോമൺ ആയിട്ടുള്ള ലക്ഷണങ്ങളാണ്. മറ്റ് ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ചെറുതായിട്ട് എന്തെങ്കിലും ഒന്ന് ചെയ്താൽ പോലും പെട്ടെന്ന് ക്ഷീണം വരും, മുഖത്തും നഖത്തിനുമൊക്കെ വൈറ്റ് സ്പോട്സ് പോലെ വരാം, ഫോക്കസ് ചെയ്യാനുള്ള ബുദ്ധിമുട്ട്, രാത്രിയിൽ ഉറക്കം കിട്ടാനുള്ള ബുദ്ധിമുട്ട്, ഇവയൊക്കെയാണ്. നമ്മുടെ ശരീരത്തിൽ കാൽഷ്യം ആവശ്യമായ ഒരുപാട് ഫംഗ്ഷൻസ് നടക്കുന്നുണ്ട്. എല്ലുകളിൽ നിന്നും പല്ലുകളിൽ നിന്നും കാൽഷ്യം വലിച്ചെടുക്കുമ്പോൾ എല്ലുകളുടെ കട്ടി കുറയുകയും പതിയെ പതിയെ ആർത്രൈറ്റിസ് ഡെവലപ്പ് ചെയ്യുകയും ചെയ്യും. പല പഠനങ്ങളും പറയുന്നുണ്ട് ദീർഘകാലാടിസ്ഥാനത്തിൽ കാൽഷ്യം കുറവ് വരുമ്പോൾ എക്സിമ സോറിയാസിസ് പോലുള്ള സ്കിൻ കംപ്ലയിൻസ് വരാം. അതുപോലെ തന്നെ ചില പഠനങ്ങൾ പറയുന്നുണ്ട് കാൽഷ്യം ആവശ്യത്തിന് ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തിയ സ്ത്രീകൾക്ക് പ്രീ മെൻസ്ട്രൽ സിംറ്റംസ് കുറയുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. പക്ഷേ നമുക്ക് ഒരു സംശയം വരാം, ആവശ്യത്തിന് ഭക്ഷണമൊക്കെ കഴിച്ചിട്ടും എന്തുകൊണ്ടാണ് കാൽഷ്യത്തിൻ്റെ കുറവ് സംഭവിക്കുന്നത് എന്ന്. ആദ്യത്തെ റീസൺ എന്ന് പറയുന്നത് മിക്കപ്പോഴും നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലൂടെ ആവശ്യത്തിന് കാൽഷ്യം കിട്ടുന്നില്ല എന്നുള്ളതാണ്. രണ്ടാമത്തെ റീസണാണ് നമ്മൾ ആവശ്യത്തിന് കാൽഷ്യം കഴിക്കുന്നുണ്ട്, പക്ഷേ നമ്മുടെ ശരീരം ഇത് പ്രോപ്പറായിട്ട് അബ്സോർബ് ചെയ്യുന്നില്ല. ഇത് സംഭവിക്കുന്നത് നമ്മുടെ കുടലിൻ്റെ ആരോഗ്യം മോശമാകുന്ന സമയത്ത് വരാം. അതായത് ഡൈജഷൻ ശരിക്കും നടക്കാത്തപ്പോൾ, അല്ലെങ്കിൽ ചില മെഡിസിൻസിൻ്റെ സ്ഥിരമായിട്ടുള്ളതും അമിതമായിട്ടുമുള്ള ഉപയോഗം, ഇതൊക്കെ ശരീരത്തിൽ കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നതിന് തടസ്സം നിൽക്കാം. അതുപോലെ ഒരുപാട് പഞ്ചസാര, അല്ലെങ്കിൽ ഒരുപാട് പഞ്ചസാര അടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കുന്നത്, ചായ കാപ്പി എന്നിവയുടെ അമിതമായിട്ടുള്ള ഉപയോഗം, വൈറ്റമിൻ ഡിയുടെ കുറവ്, ഇതെല്ലാം തന്നെ കാൽഷ്യം ശരീരത്തിൽ കുറയുന്നതിന് കാരണമാവാറുണ്ട്. കാൽഷ്യം അടങ്ങിയ ഭക്ഷണങ്ങൾ എന്ന് പറയുമ്പോൾ പെട്ടെന്ന് ഓർമ്മ വരുന്നത് പാലാണ്. പക്ഷേ ഇപ്പോൾ പാലിലൊക്കെ ഒരുപാട് മായം ചേർത്തായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ മായം ചേർക്കാത്ത നല്ല പശുവിൻ പാല് കിട്ടുകയാണെങ്കിൽ കാൽസ്യം ആവശ്യത്തിന് ലഭിക്കുന്നതാണ്. എന്നാൽ പാലിൽ അടങ്ങിയിരിക്കുന്നതിലും കൂടുതൽ കാൽഷ്യം അടങ്ങിയിരിക്കുന്ന വെജിറ്റേറിയൻ ഭക്ഷണങ്ങൾ, 4 പ്രധാനപ്പെട്ട ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിൽപ്പെട്ട ഒന്നാണ് എള്ള്. 100 മില്ലിലിറ്റർ പാലിൽ 125 മില്ലിഗ്രാം കാൽസ്യമാണ്. എന്നാൽ 100 ഗ്രാം എള്ളിൽ 975 മില്ലിഗ്രാം കാൽസ്യം ഉണ്ട്. മാത്രമല്ല എള്ളിൽ മാഗ്നീഷ്യം, മാംഗനീസ്, സിങ്ക് എന്നിവയും അടങ്ങിയിട്ടുണ്ട്. ഇത് കാൽഷ്യം ഈസി ആയിട്ട് അബ്സോർബ് ചെയ്യാൻ സഹായിക്കും. ഒപ്പം ബോൺ സ്ട്രെങ്ത് കൂട്ടാനും വളരെയധികം നല്ലതാണ് എള്ള് ഉൾപ്പെടുത്തുന്നത്. എള്ളിൽ സെസമിൻ എന്നൊരു കോമ്പൗണ്ട് അടങ്ങിയിട്ടുണ്ട്. ഇത് കാർട്ടിലേജസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വളരെയധികം നല്ലതാണ്. കാൽസ്യം അടങ്ങിയ മറ്റൊന്നാണ് മുതിര. 100 ഗ്രാം മുതിരയിൽ 300 മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. അതുപോലെ മറ്റ് ധാന്യങ്ങളിലെല്ലാം തന്നെ കാൽസ്യം ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം രാജ്മ പയറിൽ 270 മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം കറുത്ത കടലയിൽ 220 മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം വെള്ളക്കടലയിൽ 130 മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. 100 ഗ്രാം ചെറുപയറിൽ 132 മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ മുതിര കഴിച്ചാൽ കാൽസ്യത്തിൻ്റെ കുറവ് വരാനുള്ള ചാൻസ് കുറവ് വരുന്നതായിട്ട് കണ്ടുവന്നിട്ടുണ്ട്. മറ്റൊന്നാണ് റാഗി. 100 ഗ്രാം റാഗിയിൽ ഏകദേശം 330 മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. റാഗിയിൽ പൊട്ടാസ്യവും അടങ്ങിയിട്ടുണ്ട്, അയണും ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഹീമോഗ്ലോബിൻ വർദ്ധിപ്പിക്കാൻ വളരെ നല്ലതാണ്. റാഗി നമുക്ക് ഭക്ഷണത്തിലൂടെ ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക. റാഗി കുറുക്കാക്കി കഴിക്കാവുന്നതാണ്, അല്ലെങ്കിൽ ചപ്പാത്തി, ദോശ, ഇഡ്ലി ഇവയിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. മറ്റൊന്നാണ് അമരാന്ത് എന്ന് പറയും. അമരാന്ത് എന്ന് പറയുന്നത് ചുവന്ന ചീരയുടെ സീഡ്സ് ആണ് അമരാന്ത് എന്ന് പറയുന്നത്. ചുവന്ന ചീര കഴിക്കുന്നത് വളരെ നല്ലതാണ്. പാലക്ക്, മേത്തിലീസ് ഇതിലെല്ലാം തന്നെ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. ക്യാബേജിൽ കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. എന്നാൽ അമരാന്ത് എന്ന് പറഞ്ഞ് തന്നെ സൂപ്പർ മാർക്കറ്റിലൊക്കെ ആ ഒരു സീഡ്സ് വാങ്ങിക്കാൻ കിട്ടും.
100 ഗ്രാം അമരാന്തിൽ ഏകദേശം 340 മില്ലിഗ്രാം കാൽസ്യം അടങ്ങിയിട്ടുണ്ട്. മാത്രമല്ല 9 എസൻഷ്യൽ അമിനോ ആസിഡ്സും അടങ്ങിയിട്ടുണ്ട് ഈ അമരാന്തിൽ. അതുപോലെ ഹൈ അയൺ കണ്ടന്റ് ഉണ്ട്, ഗ്ലൂട്ടൻ ഫ്രീയുമാണ്. ഈ അമരാന്തും നമ്മുടെ ദിവസേന കഴിക്കുന്ന ചപ്പാത്തി, ഇഡ്ലി, ദോശ ഇതിലൊക്കെ മിക്സ് ചെയ്ത് കഴിക്കാവുന്നതാണ്. ദിവസേന വേണ്ട കാൽസ്യത്തിന്റെ അളവെന്ന് പറയുന്നത് 1000 മുതൽ 1300 മില്ലിഗ്രാം വരെയാണ്. ഈ വീഡിയോ എല്ലാവർക്കും ഇൻഫർമേറ്റീവ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.